നമസ്കാരം. ഈ കർഷക സമരാഭാസത്തിലേക്ക് ഖാലിസ്ഥാൻ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയതും കയറിക്കൊണ്ടിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് NIA അന്വേഷണം നടക്കുന്നതും ചില ഖാലിസ്ഥാൻ നേതാക്കളെ തീവ്രവാദികളെ ചോദ്യം ചെയ്യുന്നതും ഇവർക്ക് വിദേശത്തു നിന്ന് ഫണ്ട് ലഭിക്കുന്നതും ഒക്കെ ഇപ്പോൾ വാർത്തയായിരിക്കുകയാണ്, ചർച്ചയായിരിക്കുകയാണ്. അതായത് ഈ കർഷക സമരത്തിന്റെ മറവിൽ രാജ്യദ്രോഹ ശക്തികളാണ് ഇവിടെ ഇങ്ങനെ കിടന്ന് നടമാടുന്നത് എന്നുള്ള വ്യക്തമായ സൂചനകളാണ്, വ്യക്തമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. 26-ാം തീയതി നമ്മുടെ റിപ്പബ്ലിക് ദിനമാണ്. ഈ റിപ്പബ്ലിക് ദിനം കേന്ദ്രീകരിച്ച് ഇവിടെ ചില ഖാലിസ്ഥാൻ തീവ്രവാദികൾ, ഖാലിസ്ഥാൻ ഭീകരവാദികൾ ചില ആക്രമണങ്ങൾക്കും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നതിനും ചില പദ്ധതികൾക്കുമൊക്കെ പ്ലാൻ ഇട്ടിരിക്കുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. ഇവർ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്? രാജ്യം, ഡൽഹി പോലീസ്, അതുപോലെ രാജ്യത്തെ ആഭ്യന്തര സംവിധാനങ്ങൾ, അതുപോലെ വിവിധ ഏജൻസികളൊക്കെ തന്നെ ജാഗ്രതയോടെ ജാഗരൂകരായി ഇരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ. കർഷക സമരത്തിന്റെ മറവിൽ ഭയത്തിന്റെയും അക്രമത്തിന്റെയും അന്തരീക്ഷമുണ്ടാക്കി സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനകൾ ഇതാ വീണ്ടും പല പല പദ്ധതികളുമായി എത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. സിക്സ് ഫോർ ജസ്റ്റിസ്, ഖാലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ്, ബബ്ബർ ഖൽസ് ഇന്റർനാഷണൽ, ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് എന്നീ ഭീകര സംഘടനകളാണ് കർഷക സമരത്തിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നത്. കർഷക സമരത്തിന്റെ ഭാഗമായി ഈ ഖാലിസ്ഥാനി സംഘടനകൾ അമേരിക്ക, അതുപോലെ ബ്രിട്ടൻ, കാനഡ, ജർമ്മനി എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികൾക്ക് മുന്നിൽ സമരം ചെയ്യാൻ ആഹ്വാനം നൽകിയിരിക്കുകയാണ് എന്ന വാർത്ത തത്വമേനേഴ്സ് ഇന്നലെ നൽകിയിരുന്നു. അതുപോലെ തന്നെ വ്യാപകമായ ചോദ്യം ചെയ്യൽ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുകയാണ്. ഈ ഖാലിസ്ഥാൻ സംഘടനകളെല്ലാം കൂടി ചേർന്ന് ഇന്ത്യയിൽ ഒരു ആക്രമണത്തിന് പദ്ധതിയിടുന്നു. അതിന് കൂട്ടായി ഇടത് ജിഹാദി കൂട്ടായ്മയിലുള്ള ചില ഭീകര സംഘടനകൾ, ചില പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പോഷക സംഘടനകളായി ഇവിടെ പ്രവർത്തിക്കുന്ന ചില സംഘടനകളൊക്കെ പ്ലാൻ ഇടുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡൽഹിയിൽ നിന്ന്. അതിശക്തമായ ജാഗ്രതയോടെ രാജ്യമിരിക്കുകയാണ്. ഡൽഹി പോലീസ്, അതുപോലെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ശക്തമാക്കിയിരിക്കുകയാണ്. അന്യരാജ്യങ്ങളിൽ നിന്ന് ഖാലിസ്ഥാൻ തീവ്രവാദികളും ഇടത് ജിഹാദി തീവ്രവാദികളും ഒക്കെ കടന്നുകൂടി ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ കർഷക സമരത്തിന്റെ മറവിലാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് എളുപ്പമാണ്. കാരണം ഇവർക്ക് ഇവരുടേതായ ഒരു കൂട്ടായ്മയുണ്ട്. കർഷകരാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മുതലാളിമാരും മണ്ഡികളും ഒക്കെയാണ് ഇതിൽ മുമ്പോട്ട് നിൽക്കുന്നത്. അതായത് കർഷക സമരത്തെ, കർഷക നിയമത്തെ, രാജ്യത്തെ ഒരു നിയമത്തെ, നിയമ സംവിധാനത്തെ, കർഷകർക്ക് ഗുണപ്രദമാകുന്ന ഒരു നിയമ സംവിധാനത്തെ പരിഹസിച്ചുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ട്, ചവിട്ടി അരയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ഭീകരവാദികൾ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിന്റെ മറവിലാണ് ഇപ്പോൾ റിപ്പബ്ലിക് ദിനത്തിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവർ ആലോചന നടക്കുന്നു, പല പല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, പരിശോധനകൾ തുടരുകയാണ്. അതായത് ഡൽഹിയിലെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പലതരത്തിലുള്ള ആസൂത്രണങ്ങൾ ഇവിടെ നടക്കുകയാണ്. ബോംബ് വയ്ക്കാനും അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. രാജ്യം ജാഗ്രതയോടെ ഇരിക്കുകയാണ്. ഒരുത്തനും ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ളതാണ് വസ്തുത. ഇവന്മാരൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും, ഇവിടെ ഭീകരവാദികളും ഇടത് ജിഹാദികളും ഒക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ഇവിടെ ഒരു ചുക്കും നടക്കില്ല എന്നുള്ള കാര്യം ഇവന്മാർക്ക് അറിയാത്തതാണോ എന്നറിയില്ല. ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ്. അമിത്ഷാ എന്ന വ്യക്തിയാണ് ഇവിടുത്തെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി. ഇവിടെ ഇവന്മാർ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതൊക്കെ അവന്മാരുടെ വീട്ടിൽ കൊണ്ടുപോയി അത് ചെയ്യാമെന്നുള്ളതല്ലാതെ ഇവിടെ ഇന്ത്യയെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭാരതത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു, ഇല്ലാത്ത വാർത്തകൾ മാധ്യമങ്ങൾ നൽകി, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവിടെ ഷഹീൻബാഗിൽ എന്താണ് സംഭവിച്ചത്, ആ ഒരു വിഷയത്തിൽ, അതായത് CANRC വിഷയത്തിലടക്കം രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു, ആയിരക്കണക്കിന് ആളുകളെ കൊല്ലാൻ ശ്രമിച്ചു, പെട്രോൾ ബോംബുകൾ ശേഖരിച്ചു, എന്തെല്ലാം ചെയ്തു, എന്നിട്ടും ഇവിടെ എന്തെങ്കിലും നടന്നോ? ഇവിടെ ഒരു ചുക്ക് നടക്കില്ല. ഖാലിസ്ഥാനല്ല, ജിഹാദികളല്ല, ഏതവൻ വന്നാലും ഈ ഭാരതത്തിൽ ഒന്നും നടക്കില്ല എന്നുള്ള കാര്യം ഇവന്മാർക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നന്നായേനെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇവന്മാർ പലതും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അതൊക്കെ ചീറ്റി പോവുകയുള്ളൂ, യാതൊരു സംശയവുമില്ല. ഇത് ഈ രാജ്യത്തിന്റെ സുരക്ഷ എന്താണ്, എങ്ങനെയാണ് എന്നറിയാവുന്ന ഒരു ഭരണകൂടമാണ് ഭാരതം ഭരിക്കുന്നത്. ഇവിടെ എന്തു വേണം? ഇവിടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുണ്ട്, അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്. കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കാനും അത് വെട്ടൊന്ന് മുറിരണ്ട് എന്ന് പറഞ്ഞതുപോലെ നടപ്പിലാക്കാനും കഴിയുന്ന ഇച്ഛാശക്തിയുള്ള ആളുകളുണ്ട്, ഭരണാധികാരികളുണ്ട്. അതിനിടയിലൂടെ ഖാലിസ്ഥാൻ തീവ്രവാദം, മറ്റത് മറിച്ചത്, അതുപോലെ തന്നെ ഈ ഇടത് ജിഹാദി തീവ്രവാദം, കർഷക സമരം, തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോയിരിക്കാൻ പറയുകയുള്ളൂ, പിടിച്ച് അകത്തിടും, ആജീവനാന്തം അകത്ത് കിടക്കും. ഇനി പ്ലാൻ ചെയ്തുകൊണ്ട് എന്താ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് കാണാമല്ലോ, നോക്കിയിരിക്കാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.